നമ്മൾ ഇങ്ക്സ്കേപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്കറിയാം ഡെസ്ക്ടോപ്പിലുള്ള സ്കൂൾ എന്ന ഫോൾഡറിൽ 10-ാം ക്ലാസ്സിലെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ നിങ്ങളുടെ ഫോൾഡറിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഇമേജ് വ്യൂവറിലാണിത് തുറന്നു വരിക. നമുക്ക് ഇങ്ക്സ്കേപ്പിൽ തന്നെ ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിനു വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ഇങ്ക്സ്കേപ്പ് എന്ന രൂപത്തിൽ തുറക്കാം. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് ഇങ്ക്സ്കേപ്പ് എന്ന രൂപത്തിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ തുറന്നു. ഇതിവിടെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ITT സ്കൂളിൻ്റെ ഫയൽ നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്ത് ഏത് ഭാഗത്തേക്കും നീക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നീക്കുമ്പോൾ നീങ്ങുന്നില്ല, കാരണം ഇത് വിവിധ ഒബ്ജക്റ്റുകളായിട്ടാണ് ഇവിടെ ഉള്ളത്. ഈ ഒബ്ജക്റ്റുകളെല്ലാം ഒരുമിച്ച് നീക്കണമെങ്കിൽ ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്യണം. ഇതിനുവേണ്ടി എഡിറ്റിൽ സെലക്ട് ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ ഇതെല്ലാം ഒരുമിച്ച് സെലക്ഷനായി. ഒരുമിച്ച് സെലക്ഷൻ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മുകളിലുള്ളതും സെലക്ഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് നീക്കുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് നീങ്ങും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് താഴെയുള്ളത് മാത്രം സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ളതെല്ലാം ഒരുമിച്ച് സെലക്ഷൻ ആവും. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഒരുമിച്ച് നീക്കാൻ പറ്റും. ഇവിടെ ഈ സൗകര്യത്തിന് വേണ്ടി ഇവയെ എല്ലാ സമയവും ഒരു ഗ്രൂപ്പായി ലഭിക്കാൻ വേണ്ടിയിട്ടാവും. നമുക്കിവിടെ ഒരു മെനു ഉണ്ട്. ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറി. മുകളിലുള്ള ITT സ്കൂളിനെ പോലെ തന്നെ താഴെയുള്ളതും ഒരൊറ്റ ഒബ്ജക്റ്റായി മാറി. അപ്പോൾ സെലക്ട് ചെയ്യാൻ എല്ലാ ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ എഡിറ്റിൽ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യാം. അതല്ല, ഒരു പ്രത്യേക ഭാഗത്തെ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ ഈ രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് മറ്റൊരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ കഴിയും.